ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ദി ഫ്രഷ് ഡേ. ഇന്ന് ഞാനൊരു വ്ളോഗായിട്ടാണ് വന്നത്. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് കമൻസ് ആക്കണം. ഇത് എൻ്റെ ഹസ്ബൻഡ് ഉമ്മാൻ്റെ വീട് ബൈന്ദൂറിലാണ്. ദസറ വെക്കേഷനിൽ വന്നത്. ഇവർ കോ സിസ്റ്ററിൻ്റെ രണ്ട് മക്കൾ. അവർക്ക് ദസറ വെക്കേഷൻ കിട്ടിയിട്ടില്ല. അങ്ങനെ രണ്ട് പേരും സ്കൂളിൽ പോയി. ബട്ട് മക്കൾക്ക് അന്ന് സ്കൂളിൽ പോകാൻ ഇഷ്ടം തന്നെ ഇല്ലായിരുന്നു. എൻ്റെ മക്കളെല്ലാം കളിച്ചിട്ട് അന്ന് പോകാൻ മടി കാട്ടിയായിരുന്നു. മോർണിംഗ് ഫസ്റ്റ് ഫിസ് ചെയ്ത ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാണ് എപ്പോഴും പതിവ്. അതേപോലെ ആയിരുന്നു അന്നും. ഫസ്റ്റ് ഫിസ് ചെയ്ത ശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ബൈന്ദൂർ വീട്ടിൽ നല്ല ഗാർഡൻ, ആർട്ടിഫിഷ്യൽ വാട്ടർഫാൾസ് എല്ലാം ഉണ്ടായിട്ടുണ്ടായി മുമ്പ്. ബട്ട് ഇപ്പോൾ മെയിൻറ്റെയിൻ ആക്കാതെ എല്ലാം നശിച്ചു പോയിട്ടുണ്ടായി. പിന്നെ അവിടെ നാട്ടിൽ തന്നെ കാണി ചൂടും ജാസ്തിയാണ്. അതുകൊണ്ട് മുമ്പത്തെ പോലെ എന്തും ഇല്ല ഇപ്പോൾ അവിടെ. നെക്സ്റ്റ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും മഞ്ഞൻ്റെ ഇലൻ്റെ അപ്പം ഞങ്ങൾ പറയും ഇലട. അതാണ് ഇന്ന് രണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയത്. മക്കൾക്കെല്ലാം ഫേവറേറ്റായ ഒരു ഡിഷാണ് മഞ്ഞൻ്റെ ഇലൻ്റെ അപ്പം. അങ്ങനെ മക്കളെല്ലാം നല്ലോണം കഴിച്ചിട്ട് നെക്സ്റ്റ് ഞങ്ങൾക്ക് ആയുർവേദിക്കിൻ്റെ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാനുണ്ടായി. അങ്ങനെ ഞങ്ങളെല്ലാം ബി എ പണിയെല്ലാം ഫിനിഷാക്കിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ പുറപ്പെട്ട്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 1 to 2 kilometers ഉള്ളൂ. തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലാണ് ആയുർവേദിക് മസാജ് സെൻറ്റർ. ഫിസിയോതെറാപ്പിയും ഓയിൽ മസാജ് പിന്നെ പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ് എല്ലാം ഉണ്ടും പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ നോക്കാൻ വേണ്ടിയിട്ട് പോയത്. നല്ലൊരു ക്ലീനും മെയിൻ്റനൻസ് എല്ലാം ഉണ്ട് ഒരു ഹോസ്പിറ്റലാണ്. ഞങ്ങൾ പോയിട്ട് ഡോക്ടർ കൺസൾട്ടായി. ബട്ട് ഡോക്ടർ 1 to 3 months നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ നിൽക്കാനുള്ള സൗകര്യം ഇപ്പോൾ ഇല്ലായിരുന്നു. സ്കൂളെല്ലാം ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ച് പോകുന്നുണ്ടായി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ജസ്റ്റ് കൺസൾട്ടായിട്ട് ഡോക്ടറിൻ്റെ ലീവ് പറഞ്ഞ്, അപ്പോൾ ഫിസിയോതെറാപ്പി ആക്കും പറഞ്ഞ്, നിങ്ങൾ മുമ്പ് ആക്കിയ ഹോസ്പിറ്റലിൽ ഫിസിയോതെറാപ്പി ആക്കിയും പറഞ്ഞ്. അങ്ങനെ ഡോക്ടർ നാട്ടിലേക്ക് പോകാൻ 2-3 days ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ ഞങ്ങൾ ഡോക്ടറിൻ്റെ ലീവ് അടുത്ത് പറ്റിയിട്ടെല്ലാം ട്രീറ്റ്മെൻറ്റിന് പറ്റിയിട്ടെല്ലാം അന്വേഷിച്ചിട്ടുണ്ടായി. ഹോസ്പിറ്റലിൻ്റെ ക്ലിനിക്കൊക്കെ പോയിട്ട് ക്ലിനിക്കിലേക്ക് കുറച്ച് അവൻ്റെ സംസാരിച്ചിട്ട് വന്ന് വീട്ടിലേക്ക് വരുമ്പോൾ ഉച്ചയായിരുന്നു. പിന്നെ ഊണ് കഴിക്കാനുള്ള ടൈമും ആയിട്ടുണ്ടായി. അങ്ങനെ വന്നിട്ട് അതിൻ്റെ ഫ്രൈയും പിന്നെ മട്ടൻ മന്തിയും ആക്കിയിട്ടുണ്ടായി. ബൈന്ദൂരിൽ ബീച്ചിൻ്റെ സൈഡായതുകൊണ്ട് നല്ല ഫിഷെല്ലാം എപ്പോഴും കിട്ടും, ഫ്രഷ് ആയിട്ടുള്ള ഫിഷ്. അങ്ങനെ എന്താക്കിയാലും ആ ഫിഷൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. മുളകിട്ട ഫിഷ് തവ ഫ്രൈയും പിന്നെ മട്ടൻ മന്തിയും ആയിട്ടുണ്ടായി ഞങ്ങൾ പോയിട്ട് ആക്കിയത്. ഈസി ആയിട്ട് ആക്കാൻ പറ്റിയ രണ്ട് ഐറ്റങ്ങളല്ലേ. അങ്ങനെ അതേ ഞങ്ങൾ വേയാക്കി. ഞങ്ങൾ പോകുമ്പോൾ മീൻ എടുത്തോണ്ട് പോയിട്ടുണ്ടായി. അങ്ങനെ ഞങ്ങൾ ഉച്ചകത്ത് ചോറെല്ലാം കഴിച്ചിട്ട് പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് അന്നത്തെ ഈവനിങ് വാക്കിങ്ങും പിന്നെ എക്സസൈസും ചെയ്ത് ഡെയിലി 1 hour വാക്കിങ്ങും പിന്നെ 1/2 hour എക്സസൈസും ചെയ്യും. അന്ന് അങ്ങനെ ചെയ്ത് പുറത്ത് പോയിട്ട് വാക്കിങ് എക്സസൈസെല്ലാം ആയിട്ട് അന്നത്തെ ഡേ കഴിഞ്ഞ്. ഓക്കെ, ഇൻഷാ അള്ളാ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. അസ്സലാമു അലൈക്കും.